ഞാൻ ലീല കുളപ്പുള്ളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം കുളപ്പുള്ളിക്കാരിയാണോ എന്ന്. അപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂവിലും അല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചിലർക്കൊരു സംശയം, പിന്നെ കുളപ്പുള്ളിക്കാരിയാണെന്നും കുളപ്പുള്ളിക്കാരി അല്ലെന്നും. ആ സംശയം ഞാനങ്ങ് തീർത്ത് തന്നേക്കാം. ഞാൻ കുളപ്പുള്ളിക്കാരിയല്ല, ഞാൻ അവിടെ വന്ന് സെറ്റിൽ ചെയ്തതാണ്. ഞാൻ കോഴിക്കോട് മുക്കം പന്നിക്കോട് അവിടെ ജനിച്ചു വളർന്നതാണ്. പിന്നെ എങ്ങനെയാണ് കുളപ്പുള്ളിക്കാരിയായി എന്നില്ലേ, ഞാൻ കുളപ്പുള്ളി വന്ന് സെറ്റിൽ ചെയ്ത് ഞങ്ങൾ ഞാൻ അമേച്ചൂർ നാടകത്തിന് പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ ആകാശവാണിയിൽ നാടകത്തിൻ്റെ ഓഡീഷന് പോയി, ഓഡീഷൻ പാസ്സായി. അപ്പം തങ്കമണി ചേച്ചി, എം തങ്കമണി ചേച്ചി നിലയത്തിലത്തെ അവരിട്ട പേരാണ്. എം തങ്കമണി ചേച്ചിനെ അറിയാത്ത ആരുമില്ല. ചെറിയ ഒരു 3 വയസ്സ് തൊട്ട് 110 വയസ്സ് 150 വയസ്സ് വരെയുള്ള വോയിസ് കേൾക്കുന്ന തങ്കമണി ചേച്ചിയുടെ വോയിസ് ആയിരുന്നു. ആ എം തങ്കമണി ചേച്ചിയാണ് എനിക്ക് കുളപ്പുള്ളി ലീല എന്ന് പേരിട്ടത്. അവിടെ ഞാൻ ചെന്നപ്പോൾ എഴുതി കൊടുത്തത് കുളപ്പുള്ളി, ഞങ്ങൾ പിന്നെ കുളപ്പുള്ളിയാണല്ലോ താമസിച്ചിരുന്നത്. പി ഒ ഷൊർണൂർ ടു പി ഒ കുളപ്പുള്ളി, അങ്ങനെയാണ് അഡ്രസ്സ്. പക്ഷേ ലീല കൃഷ്ണകുമാറിന് കൊടുത്തത് അവിടെ ചെന്നപ്പോൾ തങ്കമണി ചേച്ചി ലീല കൃഷ്ണകുമാറിനെ അങ്ങോട്ട് വെട്ടി, അവിടെ കുളപ്പുള്ളി കയറ്റി. ഞാനന്ന് ഒരു 3 കിലോമീറ്ററോളം ഞാൻ നടന്നു. അന്നൊന്നും നടക്കണേൻ്റെ പ്രശ്നമൊന്നുമില്ല, ഒരു 3 കിലോമീറ്ററോളം ദൂരത്ത് ഞാൻ നടന്നു ചെന്നിട്ടുണ്ട് എൻ്റെ റേഡിയോ നാടകം വരുന്നുണ്ട് എന്നു പറയാൻ. 9 മണിക്കായിരുന്നു. ശരണാർത്ഥികൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ രാജു കുറുക്കഞ്ചേരിയുടെ നാടകമാണ്. ആ ഒരെണ്ണത്തിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ, അത് ആദ്യം ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞു റേഡിയോ കേടാണ്, കേൾക്കാൻ നിർത്തില്ല, ഇങ്ങോട്ട് തരും ഞാൻ നന്നാക്കി കൊണ്ടുതരാമെന്ന് പറഞ്ഞു. എൻ്റെ നാടകം കേൾക്കണ്ടേ, ഈ റേഡിയോ നന്നാക്കി കൊണ്ടു കൊടുത്തു. ഒരു 8 മണിയാകുമ്പോൾ തന്നെ അന്ന് റേഡിയോ തുറന്നു വെച്ചിരുന്നു. എല്ലാവരും അറിയുന്ന വീട്ടിലേക്കൊക്കെ ചെന്ന് പറഞ്ഞു. പിന്നെയും തുടങ്ങണേൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പേ ഞാൻ ടോർച്ചും കത്തിച്ച് പോയിട്ട് അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് റേഡിയോ നാടകം കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തങ്കമണി ചേച്ചിയാണ് എനിക്ക് കുളപ്പുള്ളി ലീല എന്നുള്ള പേരിട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് കേൾക്കാനൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അനൗൺസ് ചെയ്തു രാജു കുറുക്കഞ്ചേരി, ശരണാർത്ഥികൾക്ക് സ്വാഗതം. ആർട്ടിസ്റ്റുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ലീലാകൃഷ്ണൻ എന്ന് പറഞ്ഞാലല്ലേ എന്നെ എല്ലാവരും അറിയുള്ളൂ. കുളപ്പുള്ളി ലീല, എനിക്കങ്ങോട്ട് സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി വന്ന് എന്ത് പണിയാണ് തങ്കമണി ചേച്ചി ചെയ്തത്. ഒരു ഫോണൊന്നും ഇല്ലല്ലോ വിളിച്ച് പറയാൻ, കഷ്ടം, എനിക്ക് ഭയങ്കര സങ്കടമായി. 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു നാടകവും കൂടി കിട്ടി. ആ നാടകത്തിന് എന്നെ ആദ്യം തങ്കമണി ചേച്ചിനെ അന്വേഷിച്ചത്, തങ്കമണി ചേച്ചി എന്ത് പണിയാണ് ചെയ്തത്, എന്തേ തങ്കമണി ചേച്ചി എൻ്റെ പേര് മാറ്റി കാഞ്ഞിട്ട് ലീല കുളപ്പുള്ളി എന്നിട്ട് എന്നെ ആരെങ്കിലും അറിയോ, എന്തോരം ദൂരം നടന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാടകം കേൾക്കണം കേൾക്കണം എന്നുള്ളത്. എന്നിട്ട് എന്തേ അവർ നാടകം കേട്ടില്ലേ, അവർ നാടകം കേട്ടിട്ട് കാര്യമുണ്ടോ, ഞാൻ ആരാന്ന് അവർക്കറിയോ. ആ ആ എന്നാലേ അപ്പം എൻ്റെ ചെവിക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഇനി ലീല കുളപ്പുള്ളി എന്നിട്ടിട്ട് നിനക്ക് വല്ല ദോഷം വരികയാണെങ്കിൽ നീ അങ്ങോട്ട് സഹിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ പേരൊക്കെ അങ്ങനെ, പിന്നെ നാടകത്തിലെല്ലാവരും ലീല കുളപ്പുള്ളി ലീല കുളപ്പുള്ളി എന്ന് പറഞ്ഞ് അങ്ങനെ പേര് അങ്ങോട്ട് ഫേമസായി. സിനിമയിലുമൊക്കെ അങ്ങോട്ട് ഫേമസായി. പിന്നെ നാടകത്തിനുണ്ടാകുമ്പോൾ അതിൻ്റെ ഡേറ്റ് വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ നാടകത്തിന് പോകും. പിന്നെ ചെന്നപ്പോൾ എൻ്റെ ചെവി പിടിച്ച് തൂക്കിയിട്ട് വെച്ചു, ഇപ്പം എങ്ങനെ ഉണ്ട് ഈ കുളപ്പുള്ളി ലീല. ഞാൻ പറഞ്ഞു ചേച്ചി സോറി. ഇപ്പം ചേച്ചിക്ക് എന്നോട് ഒരു ഇച്ചിരി ഒരു ദേഷ്യം ആണ്. എനിക്ക് ഞാൻ പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല, ഇനി ചേച്ചിയുടെ അടുത്ത് നേരിട്ട് പോയിട്ടേ ആ ദേഷ്യം തീർക്കുള്ളൂ. തൃശ്ശൂർ എന്നൊരു ഫംഗ്ഷന് വിളിച്ചപ്പോൾ ഞാൻ പോയായിരുന്നു, ഞാൻ ചേച്ചീനെ വിളിച്ച് പറയാൻ മറന്നുപോയി. ചേച്ചി അത് അറിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ചു. ചേച്ചി സ്വന്തം ഒരു കൂടപ്പറപ്പനെ പോലെയാണ് എന്നെ സ്നേഹിച്ചത്. നീ അവിടെയൊക്കെ വന്ന് പോയില്ലേ, ആ സന്തോഷം ഞാനിവിടെ ഉണ്ടെന്നുള്ളതെന്ന് ചിന്തിച്ചില്ലൊക്കെ പറഞ്ഞു. എനിക്ക് വലിയ വിഷമമായിപ്പോയി. പക്ഷെ ഞാൻ ഇനി വിചാരിച്ചെന്ന് വെച്ചാൽ കൊറോണ ഒക്കെ കഴിയട്ടെ, ചേച്ചിയുടെ അടുത്ത് നേരിട്ട് ചെന്ന് ഞാൻ കാലം കേട്ടിപ്പിടിക്കണം, അപ്പോൾ ചേച്ചിയുടെ ദേഷ്യമൊക്കെ മാറും. പക്ഷെ നല്ല ഒരു ഇതാണ്. അങ്ങനെയാണ് കുളപ്പുള്ളി ലീല എന്ന് പേര് വന്നതും കുളപ്പുള്ളിക്കാരിയായതും. പക്ഷേ കുളപ്പുള്ളി രാജ്യത്തോട് എനിക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും ആരാധനയുമുണ്ട്. കാരണം അവിടുന്ന് അങ്ങനെ ഒരു പേര് സമ്പാദിച്ചെടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ആ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായം സഹകരണം. അത് കഴിഞ്ഞ് ഞാൻ പോന്നിട്ടും, ഞാൻ അവിടുന്ന് താമസം മാറ്റി പോന്നിട്ടും അവരെന്നെ പല ഫംഗ്ഷനും വിളിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ അവിടുന്ന് പോന്നിട്ട് ബാലസേട്ടൻ്റെ സ്വാതി തിയേറ്റേഴ്സിൻ്റെ നാടകം, ബാലസേട്ടൻ്റെ നാടകത്തിൻ്റെ അന്ന് എന്നെ ഇനാഗ്രേഷനെ വിളിച്ചു, ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് വേറെയും ഫംഗ്ഷന് വിളിക്കുന്നുണ്ട്, അതിൻ്റെ പേരിപ്പൊക്കെ ഓർമ്മയില്ല. വലിയൊരു ഫംഗ്ഷനായിരുന്നു, അതിന് ഞാൻ പോയി. അപ്പോൾ കുളപ്പുള്ളിക്കാരെന്നും എന്നെ മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏക തെളിവാണ് ഇന്നും അവർ എന്തിനും എന്നെ വിളിക്കുന്നത്. കസ്തൂരിമാൻ ചെയ്തു ലോ സാറിൻ്റെ. കസ്തൂരിമാൻ ഈ പറഞ്ഞതുപോലെ അവർ ഒരു കോൺവെൻറ്റിൽ എവിടെയാണ് എവിടെയാണെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. എന്തായാലും ആ സ്ഥലത്തേക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞു. ആ സ്ഥലത്തേക്ക് ഞാൻ പോയി. അവിടെ ചെന്നപ്പം പിന്നെ വേണു സാറാണ് ക്യാമറ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്ന് എന്നോട് പറഞ്ഞു ലോയ് സാറ് പറഞ്ഞു, അപ്പോൾ ഞാൻ സൂത്രധാരൻ ഒരു പടം ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് പടത്തിൽ അമ്മയായത് സലീം കുമാറിൻ്റെ അമ്മയായിട്ടാണ് ചെയ്തത്.
അത് സൂത്രധാരൻ പടത്തിൽ സലീംകുമാറിൻ്റെ അമ്മയായിട്ടാണ് ചെയ്തത്. അമ്മ വേഷം ഫസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ എൻ്റെ മകൻ സലീംകുമാറാണ്. ഒരുപാട് അമ്മമാരായി ഞാൻ, അതിലും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഒത്തിരി അമ്മമാരായി അത് ചെന്ന്. അപ്പോൾ ഈ ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞാൽ സലീംകുമാർ തമിഴനാണെന്നാണ് ഞാൻ പറയുകയും ചെയ്തു. അത് ഞാൻ വിചാരിച്ച് തമിഴനാണെന്നുള്ളതാണ്, ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് അതിങ്ങനെ അത് ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടല്ല പക്ഷേ നമ്മളങ്ങനെ ഒരു ഇത് ചെന്നു. ആ ഒരു ആസ്പത്രിയിൽ കിടക്കുന്ന ഒരു സീൻ, ദിലീപ് വരുന്നതും ഈ ഇത് കൊടുക്കുന്നതൊക്കെ ഒരു സീനേ ഉള്ളൂ. അത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. അല്ലെങ്കിൽ ഞാൻ സാറായിട്ട് എനിക്കൊരു പരിചയമോ കാര്യമോ ഒന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞ് കസ്തൂരിമാന് വിളിച്ചപ്പോഴാണ് സാറായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ കസ്തൂരിമാൻ വന്ന് അവനോട് ചോദിച്ച് മുടിയൊന്ന് അഴിച്ചിട് താഴെ വീഴുക വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാറേ, എൻ്റെ മുടി അഴിച്ചിട്ടാ താഴെ വീഴില്ല എന്ന് പറഞ്ഞു. കാരണം കൂട്ടി കെട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് താഴെ വീഴില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേണു സാറും സാറും കൂടി ചോദിച്ചു, ദേ വരുന്നു കൊലപ്പുള്ളി എന്ന് പറഞ്ഞു ലോയി സാറ് പാവോ. അങ്ങനെ വർത്തവനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു വേഷമുണ്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിന് വിളിച്ച് നമ്മുടെ വയറൻ ജയചന്ദ്രനായിരുന്നു മേക്കപ്പിന്. അപ്പോൾ ജയചന്ദ്രൻ എന്നോട് സാറ് പറഞ്ഞു, എന്നോട് ചേച്ചി വൃത്തികേട്ടാക്കാൻ പറ്റുന്നിടത്തോളം വൃത്തികേടായിക്കോളാം പറഞ്ഞു. അപ്പോൾ പിന്നെ സാറ് ഞാൻ ഭംഗിയില്ലാത്തതുകൊണ്ടല്ലേ സാറിനോട് അങ്ങനെ പറയണത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ക്യാരക്ടറുടെ സ്വഭാവം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ നല്ലോണം കറുപ്പ്, കണ്ണിൻ്റെ പൊടിയൊക്കെ പീളം വെച്ചോളാം പറഞ്ഞു. അപ്പോൾ അത് വേണ്ട, അല്ലാത്ത ഇതൊക്കെ മതി. അപ്പോൾ കണ്ടാൽ തന്നെ ആർക്കും അറക്കും അതുപോലത്തെ ഒരു വേഷമാണ്. അപ്പോൾ വേഷം അത് ചെയ്തു. ഫസ്റ്റ് ഞാനും മറ്റേ അംബിക മോഹനും കൂടിയുള്ള ഒരു സീനാണ് ഫസ്റ്റ് തന്നെ എടുത്തത്. മറ്റടിച്ച് വരുമ്പോഴുള്ള സീന ഒരു ലെങ്തി ഡയലോഗാണ്. ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി, സാറ് വന്ന് കൈ തന്നു, കൈയടിച്ചു. അതന്നെ ഏറ്റവും വലിയൊരു അവാർഡായി കിട്ടി എനിക്ക്. ആ കസ്തൂരിമാനാണ് എനിക്ക് തമിഴിലേക്ക് ഒരു എൻട്രി കിട്ടിയത്. അത് തമിഴിൽ ചെയ്തപ്പോൾ ഞാനും ഷമ്മിയും ഞങ്ങൾ തന്നെയായിരുന്നു, അമ്മയും മോനും അനീഫ്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് വന്ന് പിന്നെ കസ്തൂരിമാൻ, ഈ കസ്തൂരിമാൻ കണ്ടിട്ട് എൻ്റെ നമ്പർ ആർക്കും അറിയില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചായിരുന്നു പറഞ്ഞു, നമുക്കറിയില്ല. എന്തായാലും മരുതിരിക്ക് വേണ്ടിയിട്ട് അപ്പം ഇവർ അന്വേഷിച്ചപ്പം കിട്ടിയില്ല. അപ്പോൾ ഈ ലാപ്ടോപ്പിൽ, ഈ മുത്തയ്യ സാറിൻ്റെ ലാപ്ടോപ്പിലുണ്ട് ഈ കസ്തൂരിമാൻ എൻ്റെ ഭാഗം നിറച്ചുണ്ട്. അതെന്നും ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ കസ്തൂരിമാൻ എഡിറ്റ് ചെയ്തത് എവിടെയെന്ന് അവർ അന്വേഷിച്ചു. അപ്പോൾ അവരത് എഡിറ്റ് ചെയ്ത് ചെന്നൈയിൽ രാജാ മുഹമ്മദ് സാറുള്ള അടുത്താണ്. അത് മുത്തയ്യ സാറിൻ്റെ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് പാണ്ഡി സാറിന് അറിയാമായിരുന്നു. അങ്ങനെ പാണ്ഡി സാറ് രാജാ സാറിനെ കണ്ട് അങ്ങനെ ചോദിച്ച് എന്തായാലും എൻ്റെ നമ്പർ കിട്ടി. അങ്ങനെ എന്നെ വിളിച്ചു, അവർ സംസാരിച്ചു ഈ മരുതിന്. അപ്പോൾ ഞാൻ ഷൂട്ടിന് ചെന്നു, എനിക്ക് അധികം തമിഴും കാര്യങ്ങളൊന്നും അറിയില്ല, അതും മധുര തമിഴാണ്. ഒരു 10 പ്രാവശ്യം ഒരു ഡയലോഗ് പറഞ്ഞാലും നേരെയാവില്ല. അപ്പൊക്കെ അങ്ങോട്ട് ഏതോ ഒരു ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗ് എനിക്ക് പറഞ്ഞിട്ട് കിട്ടില്ല. 6 പ്രാവശ്യം എടുത്തു. 6 പ്രാവശ്യം എടുത്തപ്പോൾ എനിക്ക് അങ്ങോട്ട് സങ്കടമായി, ഞാൻ കരഞ്ഞു നിന്നിട്ട്. സോ ആരും ഒന്നും പറഞ്ഞിട്ടല്ല. അപ്പോൾ ഡയറക്ടർ വന്നിട്ട് ചോദിച്ച് എന്നെ പത്താ അഴുകുറെ ഇല്ല, ഞാൻ താണ് ഡയറക്ടർ, എനിക്ക് താ തരും നീങ്ക മലയാളി, ഉങ്ങൾക്ക് ഭാഷ തരില്ലെന്ന് എനിക്ക് താ തരും, ഉങ്ങൾക്ക് ഭാഷ എനിക്ക് തേവേ കിടയാതെ, നീക്ക നടിപ്പ് അത് മറ്റും താ എനിക്ക് പോതു എൻ്റെ ഭഗവാനെ. അപ്പോൾ എന്നോട് പറയും ആദ്യം മലയാളത്തിലെ പേസ്. അപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞു, ഞാനത് മലയാളത്തിൽ പറയും, ഇനി അന്തമാരി തമിഴിലെ പേസ്, അന്തമാരി നടിപ്പ് എനിക്ക് വേണമെന്ന്. എന്തെങ്കിലും ഇത് മലയാളം പറയുമ്പോൾ ഇതെനിക്കറിയാം, അപ്പോൾ അഭിനയിക്കാൻ പറ്റുമോ? തമിഴ് പറയുമ്പോഴേക്ക് തമിഴ് അറിയാം, അഭിനയിക്കാൻ പറ്റുമോ? എന്തായാലും ഒത്തിരി അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആ വെള്ളത്തിൽ മുക്കുന്ന സീനൊക്കെ എന്ന് പറഞ്ഞ് അത് ഇച്ചിരി കഷ്ടം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അത് ഡൂപ്പ് പോരെ, അത് പത്താത് അത് അപ്പത്താക്ക് പടം പാക്കുമ്പോൾ ഇത് തരും. അപ്പോൾ 3.5 കിലോ എണ്ണയാണ് എൻ്റെ തലയിൽ തേച്ച് പൂരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ തലയിൽ തേച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സാർ വളിക്കുത് സാർ, നിജമ്മ വളിക്കുത് സാർ എന്ന് പറഞ്ഞു. ഇത് പറവല്ല അപ്പത്ത ആണ് പടം പാക്കുമ്പോൾ ഇതുങ്ക വളി വരാതെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിങ്ങനെ സ്പ്രെഡാവണം ശരിക്ക്, അതാണ് അവർ പറഞ്ഞത്. അങ്ങനെ എന്തായാലും ഈ വെള്ളത്തിൽ മുക്കണത് ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തമിഴ് അപ്പോൾ പടം എന്തായാലും കാണണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ തിരുവനന്തപുരത്ത്, അപ്പോൾ എന്നെ ചെന്നൈയിലേക്ക് നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ആൾ 2-3 പേരൊക്കെ വിളിച്ചു. വിശാലായിട്ടൊക്കെ ഭയങ്കര നല്ല ഇതായിരുന്നു, അവരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വിശാൽ, സൂരി, പിന്നെ ശ്രീദിവ്യ, അവർ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മരുത് കഴിഞ്ഞപ്പോഴേക്ക് അവർ മലയാളം പഠിച്ചു, ഞാൻ തമിഴ് പഠിച്ചില്ല, ഇതാണ് നഗ്നമായ സത്യം. എന്തായാലും പടം കാണാൻ പോയി. ഞാൻ പടം കാണാൻ പോയിട്ട് ഒരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക, എൻ്റെ പൊന്നു ആ സുരേഷിനെ പറയണ തെറി ആൾക്കാർ
എന്താ ചീത്ത പറയണമെന്ന് അറിയാവോ, എന്നെ അവനാണ് കൊല്ലുന്നത്. കൊല്ലുന്ന സീനൊക്കെ ഭയങ്കരമായിട്ടാണ്, കൊല്ലുന്നില്ല, അപ്പൊ അത് അവിടെ ചെയ്യുന്ന ഒരു സംഭവമാണെന്ന്. പക്ഷെ തിയേറ്ററിലിരുന്ന് സിനിമ കാണാൻ പോയപ്പോഴാണ് നമുക്ക് നമ്മളെ കഷ്ടപ്പെട്ടതിൻ്റെ എന്താ പറയുക, അതൊരു കഷ്ടപ്പാടല്ല, ഇതാണ് നമ്മളുടെ സുഖവും സന്തോഷവും ഓരോരുത്തർ പറയണത്. പക്ഷേ ഞാൻ ആരും കാണാതെ ആദ്യം ഇരുന്നു, പടം കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോരുത്തരൊക്കെ നോക്കി 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 എല്ലാവർക്കും മനസ്സിലായി. പിന്നെ അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. എല്ലാവരും വരലും അപ്പത്താന്ന് പറയലും കെട്ടിപ്പിടിക്കലും ഫോട്ടോ എടുക്കലും, പടം കഴിഞ്ഞിട്ടും തിയേറ്ററിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ഇവിടെ പറവൂർ അവരെന്നെ വിളിച്ചു പടം കാണാൻ വരണമെന്ന് പറഞ്ഞു തിയേറ്ററിൽ നിന്ന്. മരുത്, അങ്ങനെ മൂന്ന് തിയേറ്ററിൽ പോയി പടം കണ്ടു ഞാൻ. മൂന്ന് തിയേറ്ററിൽ, എറണാകുളത്ത് പോയി കണ്ടു. എറണാകുളത്ത് ഇതുപോലെ ഞാൻ ചെന്നു ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇവർക്ക് മനസ്സിലായില്ല, ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ തരാം അവിടെ ഇരുന്നോളാം പറഞ്ഞു. ഞാനവിടെ പോയി, എനിക്ക് മനസ്സിലായി മനസ്സിലായില്ല, ഞാനിട്ട് പറയാനും പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പാടൊക്കെ തുടങ്ങിയ നേരത്തെ ഞാനങ്ങോട്ട്, അയ്യോ മേഡം സോറി മേഡം സോറി മേഡം, എന്നെ അറിയാൻ പാടില്ലേ എന്ന് ഞാൻ പറഞ്ഞു. അതിന് കുഴപ്പമൊന്നുമില്ല, ടിക്കറ്റിന് പൈസയൊന്നും മേടിക്കാറില്ല. അങ്ങനെ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു പടം കണ്ട് ഇറങ്ങിയൊരിറക്കം. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയതാണ് രജനീകാന്തിൻ്റെ പാട്ടിയായിട്ട് ചെയ്യാൻ, മാസ്റ്റർ എന്നുള്ള പടത്തിൽ വിജയുടെ കൂടെ ചെയ്യാൻ. ആ കൂട്ടത്തിൽ തന്നെ അരമനൈ ഖുശ്ബുവിൻ്റെ കമ്പനി സുന്ദർ സാറിൻ്റെ പടം ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. അപ്പോൾ വിജയുടെ പടമാണ് ആദ്യം ചെയ്തത്, മാസ്റ്ററാണ് ആദ്യം ചെയ്യാൻ പോയത്. ഫസ്റ്റിൽ എനിക്ക് ഡയലോഗൊന്നുമില്ല, രണ്ട് കുട്ടികൾ ഇങ്ങനെ കെട്ടി തൂക്കിയിരിക്കണ കൊന്നിട്ട്. അപ്പോൾ അതിങ്ങനെ വിജയ് വന്ന് നോക്കുമ്പോൾ ഞാനും ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനവിടെ ഇറങ്ങി. അപ്പോൾ ഈ മരുത് കണ്ടവരും മറ്റു പടം കണ്ടവരൊക്കെ ഒരുപാട് ഇപ്പോൾ തമിഴ്നാട്ടിൽ എല്ലാവരും അറിയും. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാതൊന്നും വിചാരിക്കേണ്ട, അതൊന്നുമില്ല, മലയാളം പോലെ തന്നെയായി. മലയാളത്തേക്കാൾ കൂടുതൽ തമിഴർക്ക് ഇഷ്ടമാണ്. എന്നുവെച്ചാൽ മലയാളക്കാർ തള്ളി പറയല്ലോ, അതേ എന്നെ വിളിക്കണേ ദൈവത്തെ ഓർത്ത്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ വിജയ് വന്നിട്ട് പറഞ്ഞു, അപ്പത്താ ഞാൻ മരുത്, അപ്പത്താ നല്ല പാട്ടി, ഞാൻ മരുത് പടം പാത്തിരിക്കേ നല്ല നടിച്ചിരിക്കണേന്ന് പറഞ്ഞ് എൻ്റെ എനിക്ക് കൈ തന്ന് എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു രണ്ട് കൈയും കൂട്ടി. ദൈവമേ, ഞാൻ പറഞ്ഞു എന്തായാലും ഒരു നാഷണൽ അവാർഡ് എനിക്ക് കിട്ടി എൻ്റെ മനസ്സിൽ. അത് ഞാൻ അവിടെ പലരോടും പറയുകയും ചെയ്തിട്ടുണ്ട്, നല്ല നടിച്ചിരിക്കണെങ്കിൽ ഞാൻ പടം പാത്തേ നല്ലായിരിക്കാൻ പാട്ടി പാട്ടീന്ന് അവർ വിളിച്ച്, നല്ല നടിച്ചിരിക്കണമെങ്കിൽ നന്നായി, എനിക്ക് രവളോ പിടിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതുപോലെ വിജയ് അവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ വരുമ്പോൾ അപ്പം എണീക്കും, വിജയ് അനുസർ വണക്കം എന്ന് പറയും, അത് പറഞ്ഞിട്ടാണ് പിന്നെ പുള്ളി ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം വിജയുടെ സെറ്റിൽ നിന്ന് രജനീകാന്തിൻ്റെ സെറ്റിലേക്ക്, രജനീകാന്തിൻ്റെ സെറ്റിൽ നിന്ന് ഗുജറാത്തിലേക്ക് സുന്ദർ സിയുടെ സെറ്റിലേക്ക്. അതൊക്കെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അവിടെ ചെന്ന രജനീകാന്തിൻ്റെ പടത്തിന് ചെന്ന്, അത് ഇവിടെയായിരുന്നു ഹൈദരാബാദിൽ റാമോജിയിൽ. അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ചെന്ന് വണക്കം സ്വർണ്ണ ഞാൻ വണക്കം. അത് കഴിഞ്ഞ് പിന്നെ അഭിനയിക്കാൻ ഒക്കെ പോയി ഇരുന്ന് അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കുമ്പോൾ സാറ് വന്ന് ഉക്കാറ് 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 വല്ല ഞാനിങ്ങനെ നിൽക്കറ ഇല്ല നീ ഉക്കാറ്. അപ്പോൾ ഇരുന്ന് അപ്പോൾ പേരത്തെന്നാണ് വിളിക്കുക, പേരത്തെ ഉക്കാറ് ഞാൻ ഇരുന്ന്. അപ്പോൾ എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് സാറിനെ മുന്നാടി തരും, എപ്പോഴും തരും. ഞാൻ പറഞ്ഞു മുത്തൂല് ഞാൻ അടിച്ചിരിക്കേ, മുത്തൂല് എന്നാ ഞാൻ പറഞ്ഞു എൻ്റെ ആലുമേലെ കട്ടിപ്പോട്ട് വെച്ചിട്ട് ഞാൻ എന്താ ഉങ്ങളെ തിട്ടരുത്, എൻ പൊണ്ണു കിട്ടണ ഇങ്ങ കേസ് കിസ് കൊടുക്കരുത്, അപ്പടിയാ അപ്പം ഉങ്ങൾക്ക് വയസ്സെത്തിനെ അച്ഛന്ന് അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വയസ്സ് ഇത്രയായി എന്ന് പറഞ്ഞു. ആ ശരി, വയസ്സ് ചെയ്യുമ്പോൾ പറയണില്ല, പക്ഷേ സാറിനോട് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പടങ്ങൾ ഞങ്ങൾ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് സാറ് ഇങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. ഫോട്ടോ എടുക്കാൻ സമയത്ത് സാറിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, അതായത് ഒരു സീനുണ്ടായിരുന്നു, അതിൽ സീൻ എന്ന് പറഞ്ഞാൽ ഡയലോഗ് ഇല്ല, അത് ആദ്യം ഒരു ഡയലോഗ് പറയിപ്പിച്ച് എടുപ്പിച്ചു, പിന്നെ ഡയലോഗ് ഇല്ലാണ്ട് ഒരു സീനെടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഗ്ലിസറിൻ അമ്മ ഗ്ലിസറിൻ, ഞാൻ പറഞ്ഞു എനിക്ക് ഗ്ലിസറിൻ വേണം. അപ്പോൾ ശിവസാറ് പറഞ്ഞു വേണം ഗ്ലിസറിൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബാലയുടെ ആർട്ടിസ്റ്റ് ബാലയുടെ ചേട്ടനാണ് ശിവസാറ്, വേണ്ട ചേച്ചിക്ക് ഗ്ലിസറിൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ബാക്കി നിൽക്കുക, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡയലോഗ് ഇല്ല ആക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും കൂടി കയ്യടിച്ച്, അപ്പോൾ സാറ് വന്ന് നോക്കുകയാണ് എൻ്റെ മുഖത്തേക്ക് എത്തി വലിഞ്ഞ് നോക്കുക, എന്താ ഞാൻ ചെയ്ത് കണ്ണിൽ എന്താ ചെയ്ത് എന്നാ പണ്ടത് എന്നെ അച്ഛൻ ഒന്നില്ലേ കണ്ണിൽ ഒന്നില്ലേ സൂപ്പർ സൂപ്പർ. അങ്ങനെയൊക്കെ അവരുടെ രണ്ടുപേരുടെയും കിട്ടി. പിന്നെ സുന്ദർ സി സാറ് ഇതുപോലെ തന്നെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു, വളരെ നല്ലതെന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു. അധികം ഒരു വൈറ്റാട്ടിയായിട്ടാണ്, പക്ഷെ നല്ല സീന്.
എല്ലാവരും ചെയ്തിട്ട് ആരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല. എല്ലാവരും എടുത്തുനിന്ന് നല്ലതെന്നുള്ള വാക്കുകളെ കിട്ടിയിട്ടുള്ളൂ. അത് ദൈവത്തിൻ്റെ കാരുണ്യം നിലനിർത്തി പോകണമെന്ന് ആഗ്രഹമുണ്ട്.